നമസ്കാരം, സ്പോട് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. പുല്ലൂർ നിയോജക മണ്ഡലത്തിലെ LDF കൺവെൻഷൻ അഞ്ചലിൽ നടന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുല്ലൂർ നിയോജകമണ്ഡലം കൺവെൻഷൻ അഞ്ചൽ അല്ലമാൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജഗോപാൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ കമ്മിറ്റി അംഗം എസ് ജയമോഹൻ അധ്യക്ഷനായിരുന്നു. വനം വന്യജീവി വകുപ്പ് മന്ത്രി കെ രാജു ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. LDF സ്ഥാനാർത്ഥിയായ PS സുബാൽ വീണ്ടും ജനവിധി തേടുകയാണെന്നും ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഏറെ സുപരിചിതനായിട്ടുള്ള PS സുബാലിനെ വൻപിച്ച് ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൺവെൻഷനിൽ വെച്ച് PS സുബാലിനെ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക മരണപ്പെട്ടു പോയ CPM പ്രവർത്തകൻ നസീറിന്റെ 10 വയസ്സുള്ള മകൾ ആദിയ ഫാത്തിമ തന്റെ വഞ്ചിയിൽ സ്വരൂപിച്ചിരുന്ന തുക സുബാലിന് കൈമാറി മാതൃകയായി. വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ്. മത്സരത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും കേരളത്തിൽ ഏറ്റവും ശക്തമായ ഒരു മത്സരത്തിനുള്ള ഘട്ടമാണ്. BJP മത്സരം കഴിഞ്ഞ കാലങ്ങളിൽ ഇത്രയും കൊട്ടിഘോഷിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഇന്നിപ്പോൾ സംസ്ഥാന തലത്തിൽ പത്രമാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഒരു ത്രികോണ മത്സരം നടക്കുന്നു എന്നാണ്. BJP മത്സരത്തെ കുറിച്ച് അവർ അവകാശപ്പെടുന്നത് മത്സരിക്കാൻ മാത്രമല്ല ഭരണം സ്ഥാപിക്കാനും കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ്. ഒരു സ്ഥാനാർത്ഥിയോ മത്സരിക്കുന്ന പാർട്ടി ഒരുപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് ആദ്യമായി വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് കെട്ടിവയ്ക്കാൻ ഫാത്തിമയ്ക്ക് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സാമൂഹിക പ്രതിബദ്ധതയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനങ്ങളോട് പുലർത്തിയത് എന്നുള്ളതുകൊണ്ടാണ് ഒരു തുടർഭരണം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഉറപ്പാണ് കേരളം എന്നുള്ള മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് കേവലം ഒരു മുദ്രാവാക്യത്തിന് അപ്പുറത്തേക്ക് ഒരു ജനവികാരമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥം. ഞാനതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും ഈ അവസരത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ രാജഗോപാൽ സഖാവും അതുപോലെ തന്നെ രാജസ്ഥാനും എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നു. ഇന്നിപ്പോൾ നമ്മളൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന അവസരത്തിൽ സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി പ്രതിപക്ഷത്തിന് ഈ സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അറിയാം. ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിനെതിരായി ഒരു വിമർശനവും ഉന്നയിക്കുവാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു തിരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അതാണ് ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വെരിറ്റ് എന്നുള്ളത് നമ്മൾ കാണുന്നു. CPM നേതാക്കളായ എസ് രാജേന്ദ്രൻ, സുദേവൻ, ജോർജ് മാത്യു, വിശ്വസേനൻ, ലിജു ജമാൽ, KC ജോസ്, ആയുർ ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ.